ആണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. വായിൽ സുതീർന്ന വീട്ടിൽ നിന്നും പുറപ്പെട്ട നാട്ടുകാരുടെ വകയായുള്ള മഞ്ഞപ്പൊടി തരവാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. Thank you.
കൂട്ടത്തിരുത്തി പ്രദേശം എന്ന് പറഞ്ഞാൽ നാല് ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. ഏത് കാലത്ത് ഇതിൻ്റെ അടിവ എപ്പം ആൾ താമസം ആരംഭിച്ചെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നേരത്തെ ഉണ്ടായ ഏഴംഗങ്ങളിലൊരു കുടുംബമാണ് ഇതാണ് ഈ നമ്മുടെ പിന്നിക്കാണുന്ന വീട്, വടക്കേക്കുനി തറവാടാണ്. അതിൻ്റെ പൂർവ്വകാല ചരിത്രത്തിനെ ഒന്ന് പറയാൻ വേണ്ടി കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പോൾ കോട്ട എന്ന് പറയുമ്പോൾ ഇത് കോട്ട തുരുത്തി കോട്ട കുഞ്ഞാലിമരക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ട. കുഞ്ഞാലിമരക്കാരെ പടയാളികൾ വണ്ടി ഇവിടെ താമസിച്ചെന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഏഴ് അംഗങ്ങളായിരുന്നു നേരത്തെയുള്ള താമസം. ഇത് പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ അനുഭവം. പറയുമ്പോൾ മറ്റ് നമ്മൾ മുതിർന്ന അച്ഛൻ കാരണവന്മാരിൽ നിന്നും മറ്റ് വലരിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ നേരത്തെ നമ്മുടെ പ്രദേശത്തുണ്ട് ഇവിടുന്ന് ഒരു ആരാധന ഇവിടെ ഉണ്ട്. അത് ദേവിയായിരുന്നു, കുട്ടിച്ചാത്തനുമായിരുന്നു, രണ്ടുമായിരുന്നു. പിൽക്കാലത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളൊരു സ്ത്രീക്ക് നിയോഗമുണ്ടായിരുന്നു. പുഴയിൽ വന്ന ഒരു വിഗ്രഹം ഒറ്റക്കാലിൻ്റെ മേലെ പോയി അതെടുത്ത് ഇവിടെ വെച്ചെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടെ ദേവീ വിഗ്രഹമായിട്ട് ബന്ധപ്പെടുന്നത്. അതാണ് നേരത്തെ അപ്പോൾ നമ്മൾ രണ്ടും കൂടി കുട്ടിച്ചാത്തനും ദേവിയായിട്ടാണ് ഇവിടെ നമ്മൾ അനുഷ്ഠിച്ച് വരുന്നത്. നേരത്തെ നമ്മൾ വീടിൻ്റെ തെക്കുഭാഗത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഓല വെച്ചതായിരുന്നു ഇത്. പിൽക്കാലത്ത് എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വന്ന് കൂടി അന്ന് ഏതാണ്ട് ഒരു ഏഴ് കുറഞ്ഞ വീടുകളാണ്. ഇന്നത് ഒരു 50-51 ഏതാണ്ട് 61 കണക്ക് അത്രയും വീടുകൾ വരികയും. ഇവിടെ വേറെ സംഭവം തോന്നുന്നുണ്ട്, ഒരേ ആളുകളെ ഇവിടെ ഉള്ളൂ. നേരത്തെ ഇവിടെ താമസിച്ചു വന്ന് അവർ മാത്രമാണ്, വേറെ ആരും ഇവിടെ ഇവിടെ പരമ്പരയാണ്. അവരെ പരമ്പര നമ്മുടെ അച്ഛൻ കാരണവന്മാർ മുതൽ പരമ്പരയാണ് ഇന്നും വരുന്നത്. ഇവിടെ മറ്റ് ആരും തന്നെ ഇവിടെ ഇല്ല. മറ്റെന്ന് പറഞ്ഞാൽ പുറമെയുള്ള ആരുമില്ല. ഇവിടുത്തെ നേരത്തെ ഉണ്ടായ ആ കുടുംബങ്ങൾ മാത്രമേ, വേറെ ഒരു സമുദായക്കാരും ഇവിടെ ഇല്ല. അതിവിടുത്തെ ഒരു പ്രത്യേകത. എന്നാൽ അവരും നമ്മളും തമ്മിൽ വളരെയേറെ മാനസികമായി വളരെ ഐക്യമുണ്ട് ഇവിടെ ഈ പ്രദേശത്തിൽ. പ്രദേശത്ത് അങ്ങനെ ഒരു പ്രത്യേകം മറ്റുള്ള പോലെയല്ല. ഇവിടുത്തെ ഉത്സവം നടത്തുമ്പോൾ സ്വാഗത സംഘത്തിൽ ഇവരെല്ലാം ഉണ്ട്, അവരെല്ലാവരും വിളിക്കും നമ്മൾ. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഇതെന്താ നടക്കുന്നത്. വളരെ വർഷങ്ങളായി, കുറേ വർഷങ്ങളായി ഇവിടെ ഉത്സവമായിട്ട് തുടങ്ങിയിട്ട്. ഉത്സവം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളെ ഉത്സവമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത് ഇപ്പോഴാണ്. ആദ്യത്തെ ആ ഉത്സവം എന്ന് പറയുന്നത് കുട്ടിച്ചാത്തിന് തിറയും, വെള്ളാറ്റ് ഇങ്ങനെ കഴിഞ്ഞു പോവുക. സാമ്പത്തിക പ്രയാസത്തിന് പിന്നിലുണ്ട്. പിൽക്കാലത്ത് വരുന്ന ഏതാണ്ട് 10-25 കൊല്ലമായി വളരെ ഗംഭീരമാണ്. അതിൽ നിന്നുള്ളൊരു മാറ്റം ഇപ്പോൾ വന്നത്. ഇപ്പം വന്ന് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണമാണ്. ക്ഷേത്രം നേരത്തെ ഉള്ളിൽ നിന്ന് മാറി ഇതെല്ലാം ഇപ്പോൾ കാണുന്ന ഇത് നമ്മളെ. ഇതിലൊരു പ്രത്യേകത, കാളകാട് ഇല്ലത്തെ കുട്ടിച്ചാത്തൻ്റെ തറവാടെന്നുള്ള ആളാണ് വന്ന് ഇതിൻ്റെ പൂജ ചെയ്തത്, പ്രതിഷ്ഠിച്ച്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. കുട്ടിച്ചാത്തൻ്റെ ജന്മസ്ഥലത്ത് ആ ഇല്ലത്തിന്ന് കുട്ടിച്ചാത്തൻ്റെ അനന്തരവില വരുന്ന ഒരാളാണ് ഇവിടുത്തെ പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അനുഗ്രഹമാണത്. ഇന്നലെയാണത് കഴിഞ്ഞത്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഇപ്പം ഈ പ്രദേശം ഇതിൻ്റെ വടകര താലൂക്കിൻ്റെ തെക്കേറ്റവും കൊയിലാണ്ടി താലൂക്കിന് വടക്കേറ്റവും ഈ പ്രദേശത്തിനെ കൂട്ടി ചേർത്ത് കൊണ്ടുള്ള ഈ സ്ഥലം. ബാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നും ഇതിലില്ല. കൂടുതൽ അതിൻ്റെ ഒരു ആധികാരികമായ വലിയൊരു വിഷയം മാത്രം ഏത് നമുക്ക് ഭഗവതിയുടെയും കുട്ടിച്ചാത്തിൻ്റെയും ഈ ചൈതന്യം, ഈ ഐശ്വര്യം ഈ നാടിന് എങ്ങനെയാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ മനസ്സിരിക്കി എൻ്റെ ഭഗവതി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ കൃത്യമായി ഇന്ന് വരെ പലർക്കും അതിനൊരു അനുഭവം ഉണ്ടായിട്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ കുട്ടിച്ചാത്തനും കുട്ടിച്ചാത്തന് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ശക്തിയായിട്ട് ഇവർ ആ രണ്ട് ശക്തികൾ ഒന്നിക്കുകയാണ്. കുട്ടിച്ചാത്തനോട് മനസ്സിരിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഇതുവരെ വന്നിരിക്കുന്ന മറ്റ് വളരും പറയുന്നത് അയ്യനും എനക്കുണ്ട്. അതാണ് നമ്മളെ. അതുകൊണ്ടാണ് ഈ ഉത്സവത്തിന് ഇത്ര അധികം ആളുകൾ വരുന്നത്. ഇപ്പോൾ നല്ല സന്തോഷമില്ല, കോവിഡിൻ്റെ ആ സംഭവം വളരെ സന്തോഷമുണ്ട്. ജനങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ട് വരിക. കഴിഞ്ഞ 2 വർഷമേ നമ്മൾ അനുഭവിച്ചൊരു വേദന ഉണ്ടല്ലോ. ആ വേദനയിൽ നിന്ന് നമുക്ക് നമ്മളെ സംരക്ഷിച്ച് ദേവതകളാണെന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. കോവിഡ് വന്ന് രാജ്യം ആകെ പ്രയാസം, അതുപോലെ തന്നെ കുറേ മുമ്പിൽ ഓക്കി വന്നില്ലേ വെള്ളം, ആ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ വെള്ളം കയറില്ല. അതിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ ഭാഗത്തിലെ എല്ലാ ഭാഗത്തും വെള്ളമുണ്ട്, പക്ഷേ ഇവിടെ വെള്ളം ഉണ്ടാവില്ല. ഇങ്ങോട്ട് വരികയല്ലേ വെള്ളം ഇങ്ങനെ കിടന്നു പോകും.
ഉണ്ട് ലേശം വരും. പക്ഷെ ആ സുനാമി വന്ന ഘട്ടത്തിൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് മാറി നേരെ അക്കരയുള്ള മദ്രസയിലായിരുന്നു താമസം. അപ്പോൾ അന്നന്നേരം മറ്റൊരു വിഷയമുണ്ട്, ഒരു മരണമോ കാര്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ ചൈതന്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഈ അടുത്ത പ്രദേശത്ത് ഇപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ എവിടെ ഞങ്ങൾ ഭക്ഷണത്തിന് ഏതാണ്ട് 3500-4000 ആളുകളെടുത്താണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നമ്മൾ പ്രതീക്ഷേനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള എങ്ങനെ വന്ന് എന്നൊന്നും ഇപ്പോൾ പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിൻ്റെ സമ്പത്ത്, ആ സമ്പത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പിന്നെ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം സംഗീതം നടന്ന് എല്ലാവർക്കും തൃപ്തിയായി. ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറപ്പിയ ഞങ്ങൾ വളരെ പ്രയാസത്തോടു കൂടി തന്നെ പുനർനിർമ്മാണ ക്ഷേത്രമല്ലേ, അത് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതല്ല, സാമ്പത്തികമല്ലേ. എല്ലാ ആളുകളും മനസ്സുരുകി പ്രാർത്ഥിപ്പിച്ചപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിക്കില്ല. ഇത് എങ്ങനെ വന്നതെന്ന് ഇപ്പം ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ആരും മുടക്കം പറഞ്ഞിട്ടില്ല, അത് വിശ്വാസത്തിൻ്റെ ഭാഗം എല്ലാം ശരി. അതുപോലെ തന്നെ ഉത്സവത്തിനും ഉത്സവത്തിൻ്റെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് കുറേ ഉത്സവം ഇവിടെ ഇവിടെ ഇപ്പം നടക്കുന്നുണ്ട്. ഇന്ന് ഇതിൽ വളരെ എടുത്ത് പിന്നെ പറയത്തക്ക ഒന്ന് നമ്മളെ മേലേരിയ, അതാണ് ഇപ്പം കണ്ടത്. ആ മേലേരിയയിൽ നമ്മളെ നിയോഗമുള്ള ആളുകൾ തീയിലൂടെ നടക്കുന്നൊരേർപ്പാടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ കാണുമല്ല. അത് കഴിഞ്ഞാൽ വേറെ നില കഴിഞ്ഞ പുലർച്ചെ 5:30 വേറൊന്ന് ഒരു യസുരപുത്രൻ എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു തിറയുണ്ട്, അത് വലിയ വളരെ മനോഹര. അത് സമ്പാദന അർജുനായിട്ടുള്ള ബന്ധമാണെന്ന്. ഈ രാത്രി 5:30 ഈ ചൂട്ട കത്തിക്കുക, നമ്മൾ ചൂട്ട കത്തിച്ചിട്ട് ഇയാളും ഇവരും തമ്മിലുള്ള ചെറിയൊരു യുദ്ധം പോലെയാണ് സംഗീതം നടക്കുന്നത്. അപ്പുറം ഇപ്പുറമില്ല, അത് വളരെ മനോഹര. ചൂട്ട കത്തിച്ചിട്ട് എല്ലാ ആളുകളും പിന്നാലെ ഓടുക, അങ്ങനെ വീഴുക, അതൊരു സുഖമാണ്. വട്ടം പിടിത്തറാതാ സാധാരണ പറയുക. അത് മറ്റു പ്രദേശം എങ്ങനെയാണെന്ന് അറിയില്ല. രാവിലെയാണ് ഭഗവതിൻ്റെ തറ അത് ചൈതന്യമുള്ളതല്ല. ഒരുപടി സഹോദരിമാർ വന്ന് അവരെ നൈവേദ്യം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അർപ്പിക്കുകയാണ്. അതോടുകൂടി തന്നെ ഇത് അവസാനിക്കുക. ഞങ്ങൾ ഇന്നും കാത്തിരിക്കുന്നത് ഞങ്ങൾക്കൊരു ഒരു ഒരു വലിയൊരു പ്രയാസമുള്ളത് ഇവിടെ വരുന്ന യാത്രയാണ്. യാത്ര വല്ല പ്രയാസമാണ്. നമ്മുടെ പാലം വന്നത് കൊണ്ട് അതിൽ ഈ റെയിൽ ക്ലോസ് ചെയ്യണമല്ലോ. ആ റെയിൽ ക്ലോസ് ചെയ്യാതെ വരെ യാതൊരു മാർഗവുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും മുമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് ഡെവലപ്പ് ചെയ്യും വളരെ. ഞങ്ങളിപ്പോൾ കാണുന്ന വളരെ കാര്യം ഓ ആ ടൂറിസത്തിന് ഹൈവേ വരുന്നുണ്ടല്ലോ. അത് ഇതിലല്ല, അപ്പുറം വരുന്നുണ്ട്. അതെ, അത് ഇതിലെ വരുന്നില്ല. കൊയിലാണ്ടി അതെ അതെ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് അതപ്പുറം വരുന്ന അത് കോട്ടക്കൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് ബാങ്കുമായി ബന്ധപ്പെടുന്ന പാല, അത് കടത്തനാടിന്റെ സ്മരണകൾ അയവർക്കൊണ്ടുള്ളതാണ് ആ ബ്രിഡ്ജ് വരുന്നത്. അത് വന്നാൽ ഇവിടെ അതിനെ ഞങ്ങൾക്ക് ഇപ്പോൾ സർഗാലയം ഉണ്ടല്ലോ ഇവിടെ, ആ സർഗാലയം എന്നും ഇങ്ങോട്ട് വരിക യാതൊരു മാർഗവുമില്ല. ഇപ്പം വരുന്ന ഒരു അങ്ങനെ വരിക എന്ന് മാത്രമേ ഉള്ളൂ. അത് മറിച്ച് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് ഒരു യാത്രാ സൗകര്യം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. രണ്ട് കാര്യമുണ്ട്, റെയിലിൻ്റെ താഴെ കൂടെ തന്നെ ഉണ്ട്. നേരത്തെ ഒരു യാത്ര അനുവദിച്ചിരുന്നു, ഇപ്പം അതില്ല. ഞങ്ങൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് യാത്രയാണ്. ആ യാത്രക്കുള്ളൊരു സൗകര്യം കിട്ടിയാൽ ഇന്ന് കാണുന്നതിനേക്കാൾ വളരെ ഗംഭീരമാകുന്ന ഞങ്ങളുടെ വിശ്വാസമാണ്.